ഏപ്രിൽ മാസം 21-ാം തീയതി മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ അൻസലമിന്റെ ഓർമ്മ ദിനം. ഇറ്റലിയിൽ അവോസ്ത എന്ന പ്രദേശത്ത് ലൊംബാർഡ് രാജകുടുംബത്തിൽ ആൻസലം ജനിച്ചു. മാതാവായ എർമൻബർഗ ഒരു ഭക്തയായ സ്ത്രീയായിരുന്നു. അമ്മയുടെ മരണശേഷം പിതാവിന്റെ പെരുമാറ്റം അക്രമാസക്തമായി. 15-ാമത്തെ വയസ്സിൽ ആ യുവാവ് സന്യാസം വരിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും പിതാവിന്റെ എതിർപ്പ് മൂലം അത് സാധിച്ചില്ല. തന്നിമിത്തം മതകാര്യങ്ങളിൽ അശ്രദ്ധനായി 12 സംവത്സരം ചെലവഴിച്ചു. 1060 ഇംഗ്ലണ്ടിൽ പോയി നോർമണ്ടിയിൽ ബക്ക് എന്ന പ്രദേശത്തുള്ള ആശ്രമത്തിൽ ചേർന്നു. ലാൻഫ്രാങ്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു. 1063 പ്രസ്തുത ആശ്രമത്തിൽ അൻസലേം പ്രിയോരായി. 1078 അവിടുത്തെ ആബട്ടുമായി. അക്കാലത്താണ് ദൈവം എന്തിന് മനുഷ്യനായി എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയത്. ആർച്ച് ബിഷപ്പ് ലാക്കു ഫ്രാങ്കോ ദിവംഗതനായപ്പോൾ ആൻസലേം കാന്റംബററി ആർച്ച് ബിഷപ്പായി. അന്ന് അദ്ദേഹത്തിന് 60 വയസ്സുണ്ടായിരുന്നു. അന്നത്തെ രാജാവ് വില്യം റൂഫസ് തിരുസഭയുടെ സ്വത്ത് കൊള്ളയടിക്കുകയായിരുന്നു. റോമയിൽ പോയി പാലിയം സ്വീകരിക്കുവാൻ അദ്ദേഹം ആൻസലേമിനെ അനുവദിച്ചില്ല. അൻസലം സ്വയം നാട് വിട്ടുപോയി പാലിയം സ്വീകരിച്ച് വിപ്രവാസത്തിൽ കഴിഞ്ഞു. 1100 റൂഫസ് രാജാവ് മരിക്കുകയും ഹെൻറി 1 രാജാവാകുകയും ആർച്ച് ബിഷപ്പിനെ തിരികെ വിളിക്കുകയും ചെയ്തു. ഹെൻറിയും ആൻസലവും തമ്മിൽ മെത്രാന്മാരുടെ നിയമനാധികാരത്തെക്കുറിച്ച് തർക്കമുണ്ടായി. മെത്രാന്മാർക്ക് സ്ഥാനവസ്ത്രം നൽകുവാനുള്ള അധികാരം തനിക്കാണെന്ന് ഹെൻറി ഷഡിച്ചു. മാർപ്പാപ്പയുടെ പരമാധികാരത്തെ പിന്താങ്ങിയ ആർച്ച് ബിഷപ്പിനെ രാജ്യദ്രോഹിയെന്ന് ചിലർ മുദ്രകുത്തി. റോമാ സിംഹാസനത്തിന്റെ അധികാരം നിക്ഷേധിക്കാത്തത് കൊണ്ട് ഞാൻ രാജാവിനോടുള്ള വിശ്വസ്തത ലംഘിക്കുകയാണെന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വരട്ടെ എന്ന് ആർച്ച് ബിഷപ്പ് വെല്ലുവിളിച്ചു. വീണ്ടും ആർച്ച് ബിഷപ്പ് നാട് കടത്തപ്പെട്ടു. 1107 തിരുസഭയും ഹെൻറിയും തമ്മിലുള്ള തർക്കം അവസാനിക്കുകയും ആൻസലം കാന്റർബറിയിലേക്ക് മടങ്ങുകയും ചെയ്തു. വിശുദ്ധ ആൻസലം തന്റെ കഷ്ടതകളുടെ ഇടയിൽ പല നല്ല ഗ്രന്ഥങ്ങളും എഴുതി. തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും അദ്ദേഹത്തോട് തുലനം ചെയ്യാവുന്ന സമകാലികന്മാരുണ്ടായിരുന്നില്ല. അടിമ കച്ചവടത്തെ ആദ്യം എതിർത്തത് ആൻസലമാണ്. ദൈവമാതാവിനോടുള്ള ഭക്തിയിലും ആൻസലം മുൻപന്തിയിലായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ദൈവമാതാവിന്റെ അമരോത്ഭവം ആദ്യം ആഘോഷിക്കുവാൻ തുടങ്ങിയത് ആൻസലമാണ്. വിശുദ്ധ ആൻസലം സ്വതവേ ശാന്തശീലനും സമാധാനപ്രിയനുമായിരുന്നുവെങ്കിലും അടിസ്ഥാന തത്വങ്ങൾ ബലികഴിച്ചിട്ടുള്ള ഒത്തുതീർപ്പിന് അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഇത്തരം ധീരമനുഷ്യരെയാണ് തിരുസഭയ്ക്ക് വേണ്ടത്. വിശുദ്ധ ആൻസലം ഇപ്രകാരമാണ് പറയുക: സ്വർഗത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമല്ലാതെ വേറെ ഒരു ഇഷ്ടം ആർക്കുമില്ല. അവിടുത്തെ ഇഷ്ടം തന്നെയാണ് സകലരുടെയും ഇഷ്ടം. എല്ലാവരുടെയും ഓരോ ആളിൻ്റെയും ഇഷ്ടം തന്നെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടവും. നമ്മുടെയൊക്കെ ഇഷ്ടങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ഹിതങ്ങൾക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.